സംസ്ഥാനത്ത് നിപ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. എല്ലാ ആശുപത്രികളും പുതുക്കിയ ട്രീറ്റ്മെന്റ് ഡിസ്ചാർജ് ഗൈഡ് ലൈനുകൾ പാലിക്കണം. ദിവസവും ഏകോപന യോഗങ്ങൾ നടത്തും. അതിന്റെ വിശദാംശങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുമെന്നും മന്ത്രി. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലെ നിപ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിലയിരുത്തി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിപ കൺട്രോൾ റൂം സജ്ജമാക്കിയതെന്ന് മന്ത്രി. എൻക്വയറി കൌണ്ടർ, കോൺട്രാക്ട് ട്രാക്കിംഗ് കൌണ്ടർ, മെഡിക്കൽ കോളേജ് കോൺടാക്ട് ട്രേസിംഗ് ടീം എന്നിങ്ങനെ മൂന്ന് കൌണ്ടറുകൾ പ്രവർത്തിക്കുന്നു. നിപ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നത് ഈ കൺട്രോൾ റൂമിലൂടെയാണെന്നും മന്ത്രി. നിപ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം ഊർജിതം. വൈറസ് സ്ഥിരീകരിച്ച് മൂന്ന് ദിവസമായിട്ടും ഉറവിടം കണ്ടെത്താനാകാത്തതിൽ ആശങ്ക. കോഴിക്കോട് ചാത്തമംഗലത്ത് പരിശോധന ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ വീട്ടിലെ ആടിന്റെ രക്തവും സ്രവവും പരിശോധിക്കുന്നു. ആടിന്റെ സ്രവ സാമ്പിൾ ശേഖരിച്ചു. എന്നാൽ നിപ വൈറസ് ആടിൽ നിന്ന് പകരാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ. സമീപ പ്രദേശത്തെ വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയും പരിശോധിക്കുന്നു. വവ്വാലുകളുടെ സ്രവ സാമ്പിളും ശേഖരിച്ചു. ശേഖരിച്ച സാമ്പിളുകളിൽ വൈറസിന്റെ സാന്നിധ്യമില്ലെങ്കിൽ വവ്വാലിനെ പിടികൂടിയ ശേഷം സ്രവം ശേഖരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ. കാട്ടുപന്നികളുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടോയെന്നും പരിശോധിക്കുമെന്ന് അധികൃതർ. റംബൂട്ടാൻ തോട്ടത്തിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളും പരിശോധിക്കും. കുട്ടിയുടെ വീടിനടുത്തുള്ള തോട്ടത്തിൽ നിന്നാണ് സാമ്പിൾ ശേഖരിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധന തുടരും. മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ കൂടുതൽ പേരുണ്ടെന്ന് കണ്ടെത്തി. 251 പേരാണ് സമ്പർക്ക പട്ടികയിൽ. ഹൈറിസ്കിൽ 32 പേർ. പരിശോധനയ്ക്കായി 8 പേരുടെ സാമ്പിളുകൾ അയച്ചു. മരിച്ച കുട്ടിയുടെ അമ്മയ്ക്ക് രോഗലക്ഷണം. രണ്ട് ആരോഗ്യ പ്രവർത്തകർക്കും രോഗലക്ഷണങ്ങളുണ്ട്. നിപ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ആരോഗ്യ പ്രവർത്തകർക്കും ആശാവർക്കർമാർക്കും ഇന്ന് പരിശീലനം നൽകുമെന്ന് മന്ത്രി. നിപ വൈറസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഒരാഴ്ച നിർണായകമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ആവശ്യത്തിന് മരുന്ന് സ്റ്റോക്കുണ്ടെന്നും മന്ത്രി. കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിൽ പനിയോ രോഗലക്ഷണങ്ങളോ ഉള്ള മുഴുവൻ ആളുകളുടെയും കണക്കെടുക്കാൻ തീരുമാനം. സമാന ലക്ഷണങ്ങളോടെ ഒരു മാസത്തിനിടെ മരിച്ചവരുടെ വിവരം ശേഖരിക്കും. തീരുമാനം പി ടി റഹീം എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. നിപയുടെ ഉറവിടം കണ്ടെത്തുക വലിയ വെല്ലുവിളിയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സമ്പർക്ക പട്ടികയിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കും. കേന്ദ്ര സംഘത്തിന്റെ സാന്നിധ്യത്തിലാണ് യോഗങ്ങൾ ചേരുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും മന്ത്രി. നിപ സ്ഥിരീകരിച്ച ചാത്തമംഗലത്ത് നിയന്ത്രണങ്ങൾ കർശനം. 3 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോൺ. അവശ്യ സാധനങ്ങളുടെ കടകൾക്ക് രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രം പ്രവർത്തനം. മുക്കം നഗരസഭ, കൊടിയത്തൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം. ഇന്നും നടുക്കം വിട്ടുമാറാതെ കോഴിക്കോട് ചങ്ങരോത്തെ അബ്ദുൾ മുത്തലീബ്. നിപ്പയുടെ പിടിയിൽപ്പെട്ട സഹോദരങ്ങളെയും പിതാവിനെയും നഷ്ടമായതിന്റെ ഓർമ്മകൾ മായുന്നില്ല. 2018 മെയ് മാസത്തിലായിരുന്നു ദുരന്തം. അന്ന് നിപ ബാധയുണ്ടായതിന്റെ ഉറവിടം പോലും ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. നിപ കേസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും കോഴിക്കോട് വൈറോളജി ലാബ് ഇനിയും പ്രവർത്തനം തുടങ്ങിയില്ല. മസ്തിഷ്ക ജ്വരം ബാധിക്കുന്ന 90% കേസുകളിലും രോഗനിർണയം സാധ്യമാകുന്നില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൈറോളജി ലാബ് തുടങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമായില്ല. ഈ മാസം 18-25 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പി എസ് സി ബിരുദതലം പ്രാഥമിക പരീക്ഷ ഒക്ടോബർ 23-30 തീയതികളിലേക്ക് മാറ്റി. നിപ വൈറസ് ബാധയെ തുടർന്ന് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മാറ്റം. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയുടെ വിവരണാത്മക പരീക്ഷ ഒക്ടോബർ 6 മാറ്റി. വാക്സിനേഷൻ ഇടവേളയിൽ ഇളവ് നൽകി ഹൈക്കോടതി. 2 ഡോസ് കോവിഷീൽഡ് വാക്സിൻ വാക്സിനേഷനിടയിലെ 84 ദിവസത്തെ ഇടവേളയിലാണ് ഇളവ് അനുവദിച്ചത്. താൽപര്യമുള്ളവർക്ക് 28 ദിവസത്തിന് ശേഷം 2 ഡോസ് വാക്സിൻ സ്വീകരിക്കാമെന്ന് കോടതി. സർക്കാർ നൽകുന്ന സൗജന്യ വാക്സിന് ഇളവ് ബാധകമല്ല. വാക്സിൻ ഇടവേളയിൽ ഇളവ് തേടി കിറ്റക്സ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ. വാക്സിൻ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം. 10 ലക്ഷം ഡോസ് വാക്സിൻ കേരളത്തിലെത്തി. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് കോവിഷീൽഡ് വാക്സിൻ എത്തിയത്. പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വാക്സിൻ എത്തിച്ചത്. എറണാകുളത്ത് കൊണ്ടുവന്ന വാക്സിൻ ഇടുക്കി, കോട്ടയം, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിലേക്കും കൊണ്ടുപോകും. നാളെ മുതൽ എറണാകുളം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ വാക്സിൻ വിതരണം പുനരാരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. വാക്സിൻ ലഭ്യമാകാത്തതിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ വാക്സിൻ വിതരണം നിലച്ചിരുന്നു.
വിയൂർ ജില്ലാ ജയിലിൽ തടവുകാർക്ക് കോവിഡ് ബാധ. രോഗം സ്ഥിരീകരിച്ച 29 പേരെ ജയിലിലെ CFLTCയിൽ നിരീക്ഷണത്തിലാക്കി. ഒരാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നു. 24 മണിക്കൂറിനിടെ 38,948 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസത്തേക്കാൾ 8.9% കുറവാണ് ഇത്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 219 കോവിഡ് മരണം. മരണനിരക്ക് 1.33 കുറഞ്ഞു. 24 മണിക്കൂറിനിടെ 43,903 പേർക്ക് രോഗം ഭേദമായി. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി ഡോക്ടർ KT ജലീൽ. AR നഗർ ബാങ്കിൽ 10 വർഷത്തിനിടെ 1021 കോടിയുടെ കള്ളപ്പണ ഇടപാട് നടന്നു. ഒത്താശ ചെയ്തത് ബാങ്ക് സെക്രട്ടറിയായിരുന്ന വി കെ ഹരികുമാറാണെന്നും ജലീൽ. AR നഗർ ബാങ്കിൽ ഇടപാട് നടത്തിയത് 862 വ്യാജ ബെനാമി അക്കൌണ്ടുകളിലൂടെയാണെന്ന് KT ജലീൽ. ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്കും പണം വിനിയോഗിച്ചു. സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തലുകളെന്നും ജലീൽ. കള്ളപ്പണ ഇടപാടുകൾക്ക് പിന്നിൽ PK കുഞ്ഞാലിക്കുട്ടിയാണെന്ന് KT ജലീൽ. ബാങ്കിനുണ്ടായ നഷ്ടം കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് ഈടാക്കണമെന്നും ജലീൽ. RBIക്കടക്കം പരാതി നൽകും. സഹകരണ മേഖലയിൽ ഒറ്റപ്പെട്ട ചില കേസുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് മന്ത്രി VN വാസവൻ. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള നടപടിയെടുക്കും. അതിനായി നിയമനിർമ്മാണം സർക്കാർ ആലോചിക്കുന്നതായും വാസവൻ. കോൺഗ്രസിലെ കലാപങ്ങൾക്കിടെ നിർണായക UDF യോഗം തുടരുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും യോഗത്തിൽ പങ്കെടുക്കുന്നു. സർക്കാരിനെതിരായ സമരപരിപാടികൾക്ക് രൂപം നൽകും. ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും കൂടിക്കാഴ്ച നടത്തി കെ സുധാകരൻ. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് KPCC പ്രസിഡന്റ്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതായി ഹൈക്കമാൻഡിനെ അറിയിച്ചു. ചർച്ചകൾക്കായി താരിഖ് അൻവർ കേരളത്തിലേക്ക് വരില്ലെന്നും സുധാകരൻ. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും. രാജ്മോഹൻ ഉണ്ണിത്താനോട് KPCC നേതൃത്വം വിശദീകരണം തേടും. മുതിർന്ന നേതാക്കൾക്കെതിരായ പരാമർശത്തിലാണ് നടപടി. അച്ചടക്ക നടപടികൾ ഏകപക്ഷീയമാകുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. UDF യോഗത്തിന് മുന്നോടിയായി RSPയുമായുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയായി. RSP ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ പരിഗണിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചർച്ച സൌഹാർദ്ദപരമായിരുന്നു. മുന്നണി മര്യാദകൾ ഉറപ്പുവരുത്തുമെന്നും VD സതീശൻ. ചവറയിലെ തോൽവിയിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പങ്കുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. അത്തരം നേതാക്കൾക്ക് പുനഃസംഘടനയിൽ സ്ഥാനമുണ്ടാകില്ല. RSPയുമായി ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്നും സുധാകരൻ. UDFൽ തുടരുമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ്. ഉന്നയിച്ച വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തു. പ്രശ്നങ്ങളിലെല്ലാം നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചതായും അസീസ്. പ്രതികരണം ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം. കോൺഗ്രസിനെ പരിഹസിച്ച് CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. ഗ്രൂപ്പും തർക്കവും പരസ്പര തർക്കവും നടക്കുന്നതിനിടെയും കോൺഗ്രസിൽ വമ്പിച്ച ഗൃഹസന്ദർശനമാണ് നടക്കുന്നതെന്ന് വിജയരാഘവൻ. പരസ്പര തർക്കത്തിനിടെ പഴയ നേതാവിനെ പുതിയ നേതാവ് വീട്ടിലെത്തി കെട്ടിപ്പിടിക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസിന് സമയമില്ലെന്നും വിജയരാഘവൻ. ഇടുക്കി പണിക്കൻകുടി കൊലപാതക കേസിലെ പ്രതി പിടിയിൽ. വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ബിനോയിയാണ് പിടിയിലായത്. പെരിഞ്ചാംകുട്ടിയിൽ വെച്ചാണ് ബിനോയ് പിടിയിലായത്. വെളത്തുവൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ബിനോയിയെ വിശദമായി ചോദ്യം ചെയ്യും. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. ഇടുക്കി DYSP നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. ആനി രാജയെ പിന്തുണച്ച് CPI ദേശീയ സെക്രട്ടറി D രാജ. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ വിമർശനമുണ്ടാകും. കേരളത്തിലായാലും UPയിലായാലും ചോദ്യമുണ്ടാകും. ജനങ്ങളുടെ സുഹൃത്താകണം പോലീസെന്നും D രാജ. KSRTC ടെർമിനലുകളിൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുടങ്ങാനുള്ള നീക്കത്തെ എതിർത്ത് മുസ്ലിം ലീഗ്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സർക്കാരിന്റേത്. സർക്കാർ ഈ നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തൃക്കാക്കര നഗരസഭാ വിഷയത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. നഗരസഭാ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിൽ സർക്കാരിനോട് വിശദീകരണം തേടി. വിശദമായ സത്യവാങ്മൂലം നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്ന ഉത്തരവ് കർശനമായി പാലിക്കണമെന്നും കോടതി. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. നഗരസഭാ പരിധിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യം. പാലക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സദാം ഹുസൈൻ സമരത്തിന് നേതൃത്വം നൽകി. വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്ക് നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ നിന്ന് ടോൾ ഈടാക്കിയത് വിവാദത്തിൽ. ലോറി ടോൾ പ്ലാസയിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞ് ടോൾ ഈടാക്കിയതായി പരാതി. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയ്ക്കെതിരായാണ് പരാതി. ഡ്രൈവറുടെ ലൈസൻസ് ടോൾ പ്ലാസ അധികൃതർ പിടിച്ചുവച്ചതായും ആരോപണം. പട്ടിക്കാട് സ്വദേശി പുതുക്കാട് പോലീസിന് പരാതി നൽകി.
തൃപ്പൂണിത്തുറ എംഎൽഎ കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി അടുത്ത മാസം 4 പരിഗണിക്കും. മണ്ഡലത്തിൽ ശബരിമല അയ്യപ്പന്റെ പേര് പറഞ്ഞ് ബാബു വോട്ട് അഭ്യർത്ഥിച്ചെന്നാണ് ആരോപണം. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സ്വരാജാണ് കോടതിയെ സമീപിച്ചത്. ചുവരെഴുത്തിലും സ്ലിപ്പിലും അയ്യപ്പന്റെ ചിത്രവും പേരും ഉപയോഗിച്ചതായി സ്വരാജിന്റെ വാദം. തിരുവനന്തപുരം വിഎസ്എസ്സിയിലേക്ക് കൊണ്ടുവന്ന കാർഗോ തടഞ്ഞവർക്കെതിരെ കേസ്. കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെയാണ് തുമ്പ പോലീസ് കേസെടുത്തത്. ഐഎസ്ആർഒയുടെ കൂറ്റൻ യന്ത്രവുമായി എത്തിയ വാഹനം ഇന്നലെയാണ് നാട്ടുകാർ തടഞ്ഞത്. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ഒഴികെ കോട്ടയം മുതൽ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ആലുവ പള്ളിയിലെ പ്രതിഷേധത്തിൽ 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇടവക വികാരി നൽകിയ പരാതിയെ തുടർന്നാണ് കേസ്. പ്രസന്നപുരം പള്ളിയിൽ ഇടയലേഖനം വായിക്കുന്നത് തടഞ്ഞതിനെ തുടർന്നായിരുന്നു സംഘർഷം. പയ്യന്നൂരിൽ സുനിഷയുടെ ആത്മഹത്യയിൽ ഭർത്താവിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർത്തു. സുനിഷയുടെ ഭർത്താവ് വിജീഷിന്റെ അച്ഛൻ പി രവീന്ദ്രനെയും അമ്മ കെ പി പൊന്നുവിനെയുമാണ് പ്രതി ചേർത്തത്. ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കുമാണ് കേസ്. പൂന്തുറയിൽ യുവതിയെ വീട് കയറി മർദ്ദിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി പിടിയിൽ. അയൽവാസിയായ സുധീറാണ് പിടിയിലായത്. രണ്ടാം പ്രതി നൌഷാദ ഒളിവിൽ. കോതമംഗലം കോട്ടപ്പടി പുരയിടത്തിൽ ആന ആക്രമണം. പോർച്ചിൽ കിടന്ന കാർ ആന കുത്തി നശിപ്പിച്ചു. ഇന്ന് വെളുപ്പിനെ 4:30 വീപ്പനാട്ട് വർഗീസിന്റെ വീട്ടിൽ ആനയുടെ അതിക്രമമുണ്ടായത്. വീട്ടുകാർ ഒച്ച വെച്ചതോടെ ആന പിൻവാങ്ങുകയായിരുന്നു. പലതവണ സ്ഥലത്ത് ആന എത്തിയിട്ടുണ്ടെന്ന് വീട്ടുടമയായ വർഗീസ്. പറവൂർ മാഞ്ഞാലിയിൽ നായക്കുട്ടികളോട് കൊടും ക്രൂരത. 7 നായക്കുട്ടികളെ ചുട്ടുകൊന്നു. തള്ളനായ്ക്കും പൊള്ളലേറ്റിട്ടുണ്ട്. 2 സ്ത്രീകൾക്കെതിരെ പോലീസിൽ പരാതി. ബിജെപി നേതാവായിരുന്ന കെ ജി മാരാരുടെ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിന് മുന്നിൽ നായയെ കത്തിച്ച സംഭവത്തിൽ പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി കുടീരത്തിന് മുന്നിൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടത്. കത്തിക്കാൻ ഉപയോഗിച്ച വിറകിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. ചത്ത നായയെയാണ് കത്തിച്ചതെന്നാണ് സംശയിക്കുന്നത്. ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സ്ഥലം സന്ദർശിച്ചു. മാലിന്യം തള്ളിയത് ചോദ്യം ചെയ്ത കൌൺസിലറോടും ഭർത്താവിനോടും അപമര്യാദയായി പെരുമാറിയ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. കൊച്ചിയിലാണ് സംഭവം. ചിറ്റൂർ സ്വദേശി വേണുഗോപാലിനെയാണ് അറസ്റ്റ് ചെയ്തത്. 68 ഡിവിഷനിലെ കൌൺസിലർ മിനിയോടും ഭർത്താവിനോടുമാണ് വേണുഗോപാൽ മോശമായി പെരുമാറിയത്. തിരുവല്ല കുറ്റൂരിൽ ലോക്ഡൌൺ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സിപിഎം പൊതുയോഗം സംഘടിപ്പിച്ചതായി പരാതി. സമ്പൂർണ്ണ ലോക്ഡൌൺ ദിനമായ ഞായറാഴ്ചയാണ് സിപിഎമ്മിൽ അംഗത്വം എടുക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത്. 49 കുടുംബങ്ങളിലെ 100+ പേർ ചടങ്ങിൽ അംഗത്വം സ്വീകരിച്ചു. യോഗത്തിൽ ആൾക്കൂട്ടമുണ്ടായിരുന്നില്ലെന്ന് സിപിഎം വിശദീകരണം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട്. ട്രിബ്യൂണൽ നിയമത്തിലെ ഭേദഗതിയിൽ കേന്ദ്രത്തിന് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. കോടതിയുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച്. കോടതി വിധിന്യായങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ലേയെന്നും 3-അംഗ ബെഞ്ച് ചോദിച്ചു. ട്രിബ്യൂണലുകളിലേക്ക് നിയമനം നടത്താൻ സുപ്രീംകോടതി സർക്കാരിന് 1 സമയം നൽകി. സെപ്റ്റംബർ 12 നീറ്റ് പരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. CBSE ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കുന്ന സാഹചര്യത്തിൽ നീറ്റ് UG പരീക്ഷ നടത്തരുതെന്നായിരുന്നു ആവശ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കഠിന തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ നടി ലീന മരിയ പോളിനെ 15 കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി പാട്യാല ഹൌസ് കോടതിയുടേതാണ് നടപടി. 200 കോടിയുടെ തട്ടിപ്പ് കേസിൽ ഇന്നലെയാണ് ലീനയെ അറസ്റ്റ് ചെയ്തത്. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ലീന മരിയ പോൾ. 3 പോലീസിനൊപ്പമുണ്ട്. കേസ് എന്താണെന്ന് പോലും പറഞ്ഞിട്ടില്ലെന്നും ലീന. അഫ്ഗാനിസ്ഥാനിലെ അവസാന പ്രവിശ്യയായ പാൻഷീറും പിടിച്ചെടുത്ത താലിബാൻ. കാബൂൾ കീഴടക്കി 20 ശേഷമാണ് താലിബാന് പാൻഷീർ പിടിച്ചെടുക്കാനായത്. പാകിസ്ഥാൻ സഹായത്തോടെ വ്യോമാക്രമണം നടത്തിയാണ് വടക്കൻ സഖ്യത്തെ താലിബാൻ പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ UDF യോഗം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.